ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പാടെ കൂട്ടിയെണിക്ക് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പതിവ് പോലെ നമ്മൾ അടുക്കളയിലേക്ക് വന്നു, അടുപ്പൊക്കെ കത്തിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ചപ്പാത്തിയാണ് കേട്ടോ, ചപ്പാത്തിയും കിഴങ്ങറിയാണ്. അപ്പോൾ നമ്മൾ സാധാ ചപ്പാത്തി ചുറ്റെടുക്കണമായിരിക്കും കേട്ടോ, എണ്ണയൊക്കെ പരട്ടിയിട്ടാണ് നമ്മൾ ചുറ്റെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഓയിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഓയിലിങ്ങനെ പരട്ടി കൊടുക്കുകയാണ്. എന്നിട്ടിങ്ങനെ മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ടും പിന്നെയും കുറച്ച് ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. സാധാ ചപ്പാത്തിയാണ് ചുരുളിങ്ങനെ പലരും ഉണ്ടാക്കി നോക്കാറുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അത് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പൊന്നുട്ടി നീട്ടിട്ടുണ്ട്. അവൾക്ക് അമൃതം പൊടിയുടെ കുറുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി പാത്രത്തിലേക്കിട്ട് കുറച്ച് പാലും കുറച്ച് സാധാ വെള്ളമാണ് കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ കുറുക്ക് റെഡി. ഞാനത് എന്ത് ചെയ്തു, ചൂട് കയറാനായിട്ട് അവിടെ പാത്രത്തിലാക്കി വെള്ളത്തിലിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും നല്ല വെയിലാകുമ്പോൾ രാവിലത്തെ ചെടി, ഇപ്പോൾ രാവിലെ രണ്ട് നേരം ചെടി നനച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഉമ്മാൻ്റെ പരിപാടി കേട്ടത്. അപ്പോൾ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. എന്തോ ബാമ്പൂ എന്ന് അങ്ങനെ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്ക് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യാച്ചിട്ട് അതിൻ്റെ ആ ചെടിമെന്ന് ഓരോരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കട്ടെ. അപ്പോൾ അതേപോലെ വേരുകൾ വരും. ആ വേരുകൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വേരിറങ്ങി വരുമ്പോൾ അമ്മ അതെടുത്തിട്ട് മണ്ണിലേക്ക് കുഴിച്ചിട്ടു കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ പൊന്നുട്ടി ഇവിടെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് പച്ചക്കറി ആദ്യം നമ്മൾ ആ തൊടുവിൽ കുഴിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. പച്ചക്കറി എന്ന് പറയാൻ മാത്രമല്ല കുറച്ച് പയറും വെണ്ടയ്ക്കൊക്കെ ആയിട്ട് നമ്മളെ കുഞ്ഞ് വെണ്ടയ്ക്ക തൈമൊക്കെ കണ്ടില്ലേ, വെണ്ടയ്ക്ക് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം നമ്മളെ കുഴിച്ചിട്ട് നനച്ചിട്ട് ഉണ്ടാക്കി അതിന് പച്ചക്കറികളൊക്കെ ഉണ്ടായി കാണുമ്പോൾ അതുണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ഫീലിംഗ് അറിയാം അല്ലേ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്ന് സംഭവം ചെറിയ തൈ കേട്ടോ, എന്നാലും അതും ഉണ്ടായി വന്നിട്ടുണ്ട്. അതേമാതിരി റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോൾ മുട്ടിട്ടും വിരിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. ഇതിനിടയിൽ ഞാനൊരു ആവശ്യത്തിനായിട്ട് അടുക്കളയ്ക്ക് പോയപ്പോൾ അതാ അമ്മച്ചി മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ അത് നേരെ പോന്നു. നമ്മൾ പച്ചമുളകൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ, ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ പച്ചമുളക് എല്ലാത്തും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി കട്ടൻ ചായയും ചപ്പാത്തിയും കിഴങ്ങ് കറിയാണ് കേട്ടോ.
അങ്ങനെ ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് ഇത്താതാണ്ടും മാണ്ടുപാടൊക്കെ ഇങ്ങനെ സൊറവറിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ അയൽവാസി റംലത്താത്ത കൊണ്ടുവന്ന മുതലാട്ടോ ഇത്. അപ്പം നല്ല ഇരുമ്പാം പുളിയുണ്ട്, ചാമ്പക്കയുണ്ട്. നമ്മളവിടെ ഇരുമ്പാം പുളി എന്നല്ല കേട്ടോ പറയുക, നമ്മളവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയുക. ചില സ്ഥലങ്ങൾ അതിന് ഇരുമ്പാം പുളി എന്നും പറയും കേട്ടോ. അപ്പോൾ ഇരുമ്പാം പുളി, ഓർക്കാപ്പുളി പല പേരുകളാണ്. അപ്പം നമ്മളെ അതിന് ചാമ്പയ്ക്ക് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി അതിലേക്ക് ആവശ്യത്തിന് മുളകുപൊടിയും പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാട്ടോ, അതും ഇട്ട് കൊടുത്ത് നല്ല പച്ചമുളകും കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് സുർക്കി ആട്ടോ ഒഴിച്ചു കൊടുത്ത് സുർക്കി ഒഴിച്ചെടുത്ത് നന്നായി ഇങ്ങോട്ട് ഇളക്കി കിടത്താൽ നമ്മളെ ചാമ്പയ്ക്ക് അച്ചാറ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ നമ്മളെ ഇരുമ്പാം പുളി ഓർക്കപ്പുളി അച്ചാറിടുന്നത് കേട്ടോ. മുളകുപൊടി ഇട്ട് കൊടുത്തു, അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തു, പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നീട് നമ്മളതിലേക്ക് വിനാഗിരിയാണ് സുർക്ക ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഉലുവയും കടുകും നേരത്തെ വറുത്ത് പൊടിച്ചിൽ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതും ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ അടിപൊളി ഇരുമ്പാമ്പുളി അച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൈകാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.